ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചമ്മന്തി പൊടിയാണ്, അഥവാ ഇഡ്ഡലി പൊടി, ദോശപ്പൊടി എന്നൊക്കെ പറയും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ഉഴുന്ന് പരിപ്പ്, അര ഗ്ലാസ് സാമ്പാർ പരിപ്പ്, കുറച്ച് കറിവേപ്പില, 12 വറ്റൽ മുളക്, 5 കുരുമുളക്, കുറച്ച് കായം, പിന്നെ 1/2 ഗ്ലാസ് അരി. ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് ഇതിന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോന്നായിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉഴുന്ന് പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അളവെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇവിടെ ഞാൻ ഒരു ഗ്ലാസ് ഉഴുന്ന് പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉഴുന്ന് പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ ബ്രൗൺ നിർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് സാമ്പാർ പരിപ്പാണ്. അതുകൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇവിടെ ഇപ്പം ഞാൻ സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം കടലപ്പരിപ്പായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കുരുമുളകും കുറച്ച് കായവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എരിവ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ പരിപ്പെല്ലാം നല്ല ബ്രൗൺ നിറായിട്ടുണ്ട്, നല്ല കായവും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി അടുത്തത് വറുത്തെടുക്കാൻ പോകുന്നത് അരിയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം, ഇതും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അരി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. അപ്പോൾ അടുത്തത് വറുത്തെടുക്കാനുള്ളത് കറിവേപ്പിലയും വറ്റൽമുളകുമാണ്. അപ്പോൾ അതോട്ട് ഇട്ടൊന്ന് ഇതേപോലെ വറുത്തെടുത്ത് മാറ്റാം. അപ്പോൾ എല്ലാം ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ എല്ലാം നല്ലതുപോലെ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിക്കുന്ന സമയത്തായാലും ഉപ്പ് ചേർത്ത് പൊടിച്ചാലും മതി. ഇപ്പോൾ ഞാൻ ഈ സമയത്ത് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി പൊടി അഥവാ ഇഡ്ഡലി പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു.